എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. കോവിഡിന് ശേഷം 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ളവരുടെ അകാല മരണത്തെക്കുറിച്ച് 2 പഠനങ്ങൾ നടത്താൻ ICMR ഓഗസ്റ്റ് മാസത്തിലാണ് തീരുമാനിച്ചത്. കോവിഡിന് ശേഷം യുവാക്കളിൽ പെട്ടെന്നുള്ള മരണം കൂടുന്നു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ICMR ഈ വിഷയം പഠന വിധേയമാക്കിയത്. എന്നാൽ 3 മാസത്തിനിപ്പുറം പഠന റിപ്പോർട്ട് ICMR പുറത്തുവിട്ടിരിക്കുകയാണ്. കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് ICMRൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കോവിഡ് വാക്സിൻ യുവാക്കളിൽ പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നില്ല എന്ന് മാത്രമല്ല, മരണസാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നും ICMRൻ്റെ പഠന റിപ്പോർട്ട് പറയുന്നു. കോവിഡിന് ശേഷം യുവാക്കൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത് രാജ്യത്ത് കൂടിയ പശ്ചാത്തലത്തിലാണ് ICMR ഈ വിഷയത്തിൽ പഠനം നടത്തി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. 1 ഡോസ് വാക്സിനെങ്കിലും എടുത്തിട്ടുള്ളവരിൽ മരണസാധ്യത കുറച്ചിട്ടുണ്ട് എന്നും പഠന റിപ്പോർട്ട് പറയുന്നു. 2021 ഒക്ടോബർ 1 മുതൽ 2023 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ രാജ്യത്തുടനീളമുള്ള 47 ആശുപത്രികളിലായി 18 മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് പഠനം നടത്തിയത്. 2 ഡോസ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകളിൽ പെട്ടെന്നുള്ള മരണസാധ്യത വളരെയധികം കുറവാണ് എന്നും പഠനം കണ്ടെത്തി. അതേസമയം കോവിഡിന് ശേഷം പെടുന്നനെയുള്ള മരണത്തിന് കാരണമായി മറ്റു ചില കണ്ടെത്തലുകളും പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1, കുടുംബത്തിൽ പെട്ടെന്നുള്ള മരണത്തിന്റെ പാരമ്പര്യം ഉള്ളവർ. മറ്റൊന്ന്, കോവിഡ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗി. 48 മണിക്കൂറിനിടെ അമിതമായി മദ്യപിക്കുന്നത്. മറ്റു ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം. കഠിനമായ വ്യായാമത്തിലും മറ്റു ശാരീരിക പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവർ എന്നിവരിലാണ് പെട്ടെന്നുള്ള മരണം കണ്ടെത്തിയിട്ടുള്ളത്. കോവിഡ്-19 മഹാമാരിക്ക് ശേഷം യുവാക്കളിൽ പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് പഠനം ആരംഭിക്കുകയാണ് എന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR ഡയറക്ടറായ ഡോക്ടർ രാജീവ് ബഹലാണ് ഗുജറാത്തിൽ നടന്ന ആഗോള പാരമ്പര്യ ഉച്ചകോടിക്കിടെ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നത്. 45 വയസ്സിന് താഴെയുള്ള ആരോഗ്യമുള്ള മറ്റു അനുബന്ധ രോഗങ്ങളൊന്നും ഇല്ലാത്ത യുവാക്കൾ അപ്രതീക്ഷിതമായി മരിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ അന്ന് തീരുമാനിച്ചത്. ഇതിൻ്റെ റിപ്പോർട്ടാണ് ഇങ്ങനെ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ മരിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പരിശോധിച്ചു. എന്തായാലും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കോവിഡിന് ശേഷം യുവാക്കളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മരണം: 1, വീട്ടിൽ പെട്ടെന്നുള്ള മരണ പാരമ്പര്യം ഉള്ള ആളുകൾ. മറ്റൊന്ന്, അമിതമായി മദ്യപിക്കുന്നവർ, അമിതമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കഠിനമായ വ്യായാമത്തിൽ ഏർപ്പെടുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളിലാണ് പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വാക്സിൻ എടുത്തിട്ടുള്ള ആളുകളിൽ മരണസാധ്യത വളരെ കുറവാണ് എന്നും ICMRൻ്റെ പഠന റിപ്പോർട്ട് പറയുന്നു. കൂടുതൽ ആളുകളിലേക്ക് വിശദാംശങ്ങൾ ഷെയർ ചെയ്യുക. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ.